എല്ലാ കൂട്ടുകാർക്കും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിന്റെ എക്സാം ബേസ്ഡ് റിവിഷനിലേക്ക് സ്വാഗതം ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങളെ ഓരോ ടൈപ്പുകളായി തിരിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റെക്റ്റാംഗുളുമായി ബന്ധപ്പെട്ട ചതുരവുമായി ബന്ധപ്പെട്ട ചില പ്രധാന ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ നൂറ് മീറ്റർ ചുറ്റളവും അഞ്ഞൂറ്റി ഇരുപത്തി ചതുരശ്ര മീറ്റർ പരപ്പളവുമുള്ള ഒരു ചതുരം ഉണ്ടാക്കണം അതിന്റെ വശങ്ങളുടെ നീളം എന്തായിരിക്കണം എ റെക്റ്റാങ്കിൾ ഈസ് ടു ബി മെയ്ഡ് വിത്ത് പെരിമീറ്റർ ഹൺഡ്രഡ് മീറ്റേഴ്സ് ആൻഡ് ഏരിയ ഫൈവ് ട്വന്റി ഫൈവ് സ്ക്വയർ മീറ്റേഴ്സ് വാട്ട് ഷുഡ് ബി ദി ലെങ് സൈഡ്സ് ഇവിടെ ചോദ്യത്തിൽ ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയയും പെരിമീറ്ററും തന്ന് അതിന്റെ സൈഡ്സ് കാണുക എന്നതാണ് ചോദ്യം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നോക്കൂ പെരിമീറ്റർ ഹൺഡ്രഡ് ആണെന്ന് തന്നിരിക്കുന്നു ചുറ്റുള്ളത് എത്രയാണ് ഹൺഡ്രഡ് ആണ് ആയതുകൊണ്ട് ടു ഇൻറ്റു എൽ പ്ലസ് ബി നമുക്കറിയാം ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് രണ്ടേ ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് അങ്ങനെ ടു ഇൻറ്റു എൽ പ്ലസ് ബി ഹൺഡ്രഡ് എന്ന് എഴുതാം അപ്പോൾ എൽ പ്ലസ് ബി എന്നത് ഫിഫ്റ്റി കിട്ടുന്നു ടു ഇൻറ്റു എൽ പ്ലസ് ബി ഹൺഡ്രഡ് ആകുമ്പോൾ എൽ പ്ലസ് ബി എന്താകും ഫിഫ്റ്റി ആവും അതിൽ എൽ എന്നത് എക്സ് എന്ന് എടുത്താൽ ഇപ്പൊ നോക്ക് എൽ പ്ലസ് ബി ഫിഫ്റ്റി ആണ് അതിൽ എല്ലിന് എക്സ് എന്നെടുത്ത് കഴിഞ്ഞാൽ ബി എന്നത് ഫിഫ്റ്റി മൈനസ് എക്സ് ആയിരിക്കും നമുക്കറിയുന്ന ഒരു കാര്യമാണ് രണ്ട് സംഖ്യകളുടെ സമ്മ തുക എന്നത് അൻപതാണെങ്കിൽ അതിൽ ഒന്ന് എക്സ് ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കും അൻപതേ മൈനസ് എക്സ് ആയിരിക്കും അങ്ങനെ എല്ലും ബിയും നമ്മൾ എഴുതുന്നു പിന്നെ ഏരിയ ഒരു റെക്റ്റാങ്കിളുടെ ഏരിയ എന്നത് എന്താണ് നീളം ഇൻഡു വീതിയാണ് ബ്രെഡ്ത്ത് ആണ് അങ്ങനെ എക്സ് ഇൻറ്റു ഫിഫ്റ്റി മൈനസ് എക്സ് ഫൈവ് ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടുന്നു അങ്ങനെ ഫിഫ്റ്റി എക്സ് മൈനസ് എക്സ്ക്വയർ എക്സ് ബ്രാക്കറ്റിനുള്ളിലേക്ക് നൽകുമ്പോൾ ഫിഫ്റ്റി എക്സ് മൈനസ് എസ്വയർ ഈക്വൽ ടു ഫൈവ് ട്വന്റി ഫൈവ് എന്ന് കിട്ടുന്നു നോക്കൂ ഈ ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കുഴപ്പമില്ല മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അങ്ങനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫിഫ്റ്റി എക്സ് മൈനസ് ഫിഫ്റ്റി എക്സ് ആവുന്നു മൈനസ് എസ്ക്വയർ പ്ലസ് എസ്വയർ ആവുന്നു ഫൈവ് ട്വന്റി ഫൈവ് മൈനസ് ഫൈവ് ട്വന്റി ഫൈവ് ആവുന്നു ഇത് ചെയ്തത് സ്ക്വയറിന് ചിഹ്നം പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാം സ്ക്വയർ കംപ്ലീറ്റ് മെത്തേഡ് ഒക്കെ അപ്ലൈ ചെയ്യാൻ കഴിയും ഇനി സ്ക്വയർ കംപ്ലീറ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കൂ എക്സിന്റെ കോഫിഷ്യൻ്റ് ഫിഫ്റ്റിയുടെ ആഫ് ട്വന്റി ഫൈവ് ആ ട്വന്റി ഫൈവിന്റെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യുന്നു സ്ക്വയർ കംപ്ലീറ്റ് മെത്തേഡ് വളരെ വ്യക്തമായിട്ട് പാർട്ട് വൺ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഡൗട്ടുള്ള കുട്ടികൾ ആ വീഡിയോ ഒന്ന് കാണുക അങ്ങനെ ഇവിടെ എക്സ് മൈനസ് ട്വന്റി ഫൈവ് ഹോൾ സ്കോർ ഈക്വൽ ടു ഹൺഡ്രഡ് എന്ന് കിട്ടുന്നു എക്സ് മൈനസ് ട്വന്റി ഫൈവ് സ്കോർ പോകുമ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് ടെൻ എന്ന് കിട്ടുന്നു ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എക്സ് ഈക്വൽ ടു തേർട്ടി ഫൈവ് എക്സ് ഈക്വൽ ടു ഫിഫ്റ്റീൻ അങ്ങനെ എക്സിന് രണ്ട് വിലകൾ കിട്ടുന്നു ഇത് രണ്ടും പോസിറ്റീവ് ആണ് രണ്ട് വിലകൾ ഇവിടെ സ്വീകാര്യമാണ് ഇവിടെ എക്സായി തേർട്ടി ഫൈവ് എടുക്കുമ്പോൾ നമുക്കറിയാം ലെങ്ത്തിനെയാണ് ആയിട്ട് എടുത്തിരിക്കുന്നത് ആയതുകൊണ്ട് ലെങ്ത് തേർട്ടി ഫൈവ് എന്ന് കിട്ടുന്നു അപ്പോൾ ബ്രെഡ്ത്ത് ഫിഫ്റ്റി മൈനസ് തേർട്ടി ഫൈവ് അൻപതിൽ നിന്ന് മുപ്പത്തഞ്ച് കുറയ്ക്കുമ്പോൾ പതിനഞ്ച് കിട്ടുന്നു അങ്ങനെ ലെങ്ത്തും ബ്രെഡത്തും തേർട്ടി ഫൈവും ഫിഫ്റ്റീനും കിട്ടുന്നു ഇവിടെ എക്സിന്റെ അടുത്ത വില ഫിഫ്റ്റീനാണ് കിട്ടിയിരിക്കുന്നത് എക്സായി ഫിഫ്റ്റീൻ എന്നെടുക്കുമ്പോൾ ലെങ്ത്ത് ഫിഫ്റ്റീൻ ആകുന്നു ബ്രെഡത്ത് ഫിഫ്റ്റി മൈനസ് ഫിഫ്റ്റീൻ തേർട്ടി ഫൈവ് കിട്ടുന്നു സോറി ഇവിടെ തേർട്ടി ഫൈവ് ആണ് തേർട്ടി ഫൈവ് കിട്ടുന്നു ഇനി ശ്രദ്ധിക്കുക ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് പറയാം ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് തേർട്ടി ഫൈവ് മീറ്റർ ആൻഡ് ഫിഫ്റ്റീൻ മീറ്റർ ആണ് എന്ന് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സാധാരണ ഈ ചോദ്യം ക്ലാസ്സിൽ നൽകുന്ന സമയത്ത് കുട്ടികൾ ചിന്തിക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം ഇതിന് സമാനമായ മറ്റൊരു രീതിയിലും കണ്ടെത്താൻ കഴിയും ആ രീതി വളരെ ഈസിയാണ് ഇത് നമുക്ക് ആ രീതി ഒന്ന് പരിചയപ്പെടാം ഇവിടെ ചോദ്യത്തിൽ ഏരിയയും പെരിമീറ്ററും ആണ് തന്നിരിക്കുന്നത് തൊട്ടു മുൻപത്തെ ചോദ്യം തന്നെയാണ് ആയതുകൊണ്ട് ടു ഇൻറ്റു എൽ പ്ലസ് ബി പെരിമീറ്റർ ടു ഇൻടു എൽ പ്ലസ് ബി എത്രയാണ് ഹൺഡ്രഡ് ആണ് ആയതുകൊണ്ട് എൽ പ്ലസ് ബി ഈ ടു അങ്ങോട്ട് പോകുമ്പോൾ ഹൺഡ്രഡ് ബൈ ടു ഫിഫ്റ്റി എന്ന് കിട്ടുന്നു നോക്കൂ എൽ പ്ലസ് ബി കിട്ടിയിരിക്കുന്നത് എത്രയാണ് ഫിഫ്റ്റി ആണ് തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്ത രീതിയിൽ നമ്മൾ എൽ ഈക്വൽ ടു എക്സ് എന്ന് എടുക്കുമ്പോൾ ബി ഈക്വൽ ടു ഫിഫ്റ്റി മൈനസ് എക്സ് എന്ന് എടുത്തു അങ്ങനെ എടുക്കണമെന്നൊരു നിയമൊന്നുമില്ല ഇവിടെ ഞാൻ എൽ ഈക്വൽ ടു ട്വൻ്റി ഫൈവ് പ്ലസ് എക്സ് എന്നെടുത്തു അപ്പോൾ ബി എന്തായിരിക്കും ട്വൻ്റി ഫൈവ് മൈനസ് എക്സ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നോക്കൂ ഇത് രണ്ടും ഏഡ് ചെയ്ത് നോക്കൂ മൈനസ് എക്സും പ്ലസ് എക്സും സീറോ ആവും ട്വൻ്റി ഫൈവും ട്വൻറ്റി ഫൈവ് ആഡ് ചെയ്യുന്ന സമയത്ത് ഫിഫ്റ്റി കിട്ടും എന്തിനാണ് ഇങ്ങനെ എടുത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ വളരെ ഈസി ആവാൻ വേണ്ടിയിട്ട് നോക്കൂ ലെങ്ത്ത് പ്ലസ് ബ്രെഡത്ത് എൽ പ്ലസ് ബി ഫിഫ്റ്റി ആണെങ്കിൽ അതിൽ എൽ എക്സ് ആണെങ്കിൽ ബി ഫിഫ്റ്റി മൈനസ് എക്സ് ആവും ഇനി എൽ ഈക്വൽ ടു ഞാന് ടെൻ പ്ലസ് എക്സ് എന്ന് എടുത്തു അങ്ങനെ ആവുമ്പോൾ ബ്ലഡ് എടുത്ത് എന്തായിരിക്കും ഇവിടെ ടെൻ പ്ലസ് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട എത്രയാണ് ഫിഫ്റ്റി ആണ് അപ്പോൾ ഫോർട്ടി മൈനസ് എക്സ് ഈ പ്ലസ് എക്സ് മൈനസ് എക്സും എന്താവും സീറോ ആവും ടെന്നും ഫോർട്ടിയും ആഡ് ചെയ്യുന്ന സമയത്ത് ഫിഫ്റ്റി കിട്ടും അങ്ങനെ എടുക്കാം ഈ രീതിയിൽ പല രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയും പക്ഷെ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് നമുക്കൊരു ഗുണമില്ല അതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നില്ല നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് എൽ പ്ലസ് ബി ഫിഫ്റ്റി ആണെങ്കിൽ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുന്ന സമയത്ത് ഫിഫ്റ്റി ആണെങ്കിൽ അതിലെ ഒന്നാമത്തെ ആൾ എന്താണ് അതിന്റെ പകുതി പ്ലസ് എക്സ് രണ്ടാമത്തെ ആൾ പകുതി മൈനസ് എക്സ് ആ പകുതിയും പകുതിയും കൂട്ടുമ്പോൾ ഫിഫ്റ്റി കിട്ടും പ്ലസ് എക്സും മൈനസ് എക്സും സീറോ ആയി പോവും ആയതുകൊണ്ട് ഈ രീതിയിൽ എടുക്കാം അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസറും കണ്ടെത്താൻ കഴിയും ഇനി ഇവിടെ ഏരിയ എത്രയാണ് ഏരിയ ഫൈവ് ട്വന്റി ഫൈവ് ഏരിയ എന്ന് പറയുമ്പോൾ ലെങ് ആണ് ലെങ് ഈക്വൽ ടു ഫൈവ് ട്വന്റി ഫൈവ് അത് ലെങ്ത് എത്രയാണ് ട്വന്റി ഫൈവ് പ്ലസ് എക്സ് ബ്രെഡായിട്ട് ട്വന്റി ഫൈവ് മൈനസ് എക്സ് ഈക്വൽ ടു ഫൈവ് ട്വന്റി ഫൈവ് നോക്കൂ ഇത് എ പ്ലസ് ബി ഇന് എ മൈനസ് ബി എന്ന ഫോമിലായില്ലേ നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഈ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ഓർക്കുക എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അപ്പോൾ ട്വന്റി ഫൈവ് പ്ലസ് എക്സ് ഇൻറ്റു ട്വന്റി ഫൈവ് മൈനസ് എക്സ് എന്തായിരിക്കും ട്വന്റി ഫൈവ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു ഫൈവ് ട്വൻറ്റി ഫൈവ് ഈ ട്വന്റി ഫൈവ് സ്ക്വയർ എത്രയാണ് സിക്സ് ട്വന്റി ഫൈവ് ഈ മൈനസ് എസ് സ്കോർ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് എസ് സ്കോർ ആവുന്നു ഈ ഫൈവ് ട്വന്റി ഫൈവ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഫൈവ് ട്വന്റി ഫൈവ് ആവുന്നു സിക്സ് ട്വന്റി ഫൈവിൽ നിന്ന് ഫൈവ് ട്വന്റി ഫൈവ് കുറയ്ക്കുമ്പോൾ ഹൺഡ്രഡ് കിട്ടുന്നു എസ് സ്ക്വയർ ഈക്വൽ ടു ഹൺഡ്രഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഹൺഡ്രഡ് ദാറ്റ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ടെൻ ഇവിടെ ഞാൻ ശരിക്കും പ്ലസ് ഓർ മൈനസ് ടെൻ എന്ന് എഴുതണം പക്ഷെ ടെൻ മാത്രമേ എഴുതിയുള്ളൂ അതിന് കാരണം ഈ പ്ലസ് ടെൻ നൽകിയാലും മൈനസ് ടെൻ നൽകിയാലും ഇതിന്റെ സൈഡ്സ് ഒന്ന് തന്നെയാണ് കിട്ടുന്നത് ആയതുകൊണ്ട് ഒരു വില മാത്രം എടുത്താലും കുഴപ്പമില്ല അങ്ങനെ നമുക്ക് എക്സ് ഈക്വൽ ടു ടെൻ എന്ന് കിട്ടുന്നു ആയതുകൊണ്ട് ലെങ്ത് ലെങ് നോക്കൂ ട്വന്റി ഫൈവ് പ്ലസ് എക്സ് ആണ് അപ്പോൾ ട്വന്റി ഫൈവ് പ്ലസ് എക്സ് കിട്ടിയിരിക്കുന്ന ടെൻ ആണ് തേർട്ടി ഫൈവ് എന്ന് കിട്ടുന്നു ഇനി ബ്രെഡ് എന്നതോ ട്വന്റി ഫൈവ് മൈനസ് എക്സ് ആണ് ട്വന്റി ഫൈവ് മൈനസ് ടെൻ ഫിഫ്റ്റീൻ എന്ന് കിട്ടുന്നു അങ്ങനെ ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് തേർട്ടി ഫൈവ് മീറ്റർ ഫിഫ്റ്റീൻ മീറ്റർ ആണെന്ന് പറയാം നോക്കൂ ഈ ചോദ്യത്തിൽ എൽ പ്ലസ് ബി ഈക്വൽ ട് ഫിഫ്റ്റി ആകുമ്പോൾ അതിന്റെ പകുതി പ്ലസ് എക്സ് പകുതി മൈനസ് എക്സ് എന്ന രീതിയിൽ എടുക്കുമ്പോഴുള്ള ഗുണം നോക്കൂ സ്ക്വയർ കംപ്ലീറ്റ് മെത്തേഡോ ഇക്വേഷൻ മെത്തേഡോ അതിലേക്കൊന്നും പോവാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിൽ എഴുതി ഉത്തരം കണ്ടെത്താൻ കഴിയും ഈ രീതി മനസ്സിലാക്കുന്നത് വളരെ അനിവാര്യമാണ് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ച ചോദ്യമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റളവ് നൂറാണ് അതിന്റെ ലെങ്ത് ട്വന്റി ഫൈവ് പ്ലസ് എക്സ് എന്ന് എടുത്താൽ എന്താകും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി ഈ രീതിയിൽ എടുക്കാം എന്ന കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിയും ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്ത ചോദ്യത്തിന് സമാനമായ മറ്റൊരു ചോദ്യമാണ് അടുത്തത് നോക്കൂ ഇവിടെ ചുറ്റളവ് നാൽപ്പത് പരപ്പളവ് തൊണ്ണൂറ്റാറ് പെരിമീറ്റർ നാൽപ്പത് ഏരിയ നയൻറ്റി സിക്സ് ആണ് അതിൻ്റെ സൈഡ്സ് കാണുക എന്നാണ് ചോദ്യം മുൻപത്തെ ചോദ്യം നമ്മൾ രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ഒരു രീതി മതി നോക്കൂ രണ്ടാമത് പറഞ്ഞ രീതിയല്ലേ വളരെ ഈസി ആ രീതിയിൽ നമുക്ക് ആൻസർ കണ്ടെത്താം ഇവിടെ പെരിമീറ്റർ എത്രയാണ് നാൽപ്പതാണ് ചുറ്റളവ് നാൽപ്പതാണ് ആയതുകൊണ്ട് ടു ഇൻറ്റു എൽ പ്ലസ് ബി റെക്റ്റാംഗിൾ ആയതുകൊണ്ട് ടു ഇൻറ്റു എൽ പ്ലസ് ബി ഫോർട്ടി എന്ന് എഴുതുന്നു അപ്പോൾ എൽ പ്ലസ് ബി എന്തായിരിക്കും ട്വൻറ്റി ആയിരിക്കും നോക്കൂ ടു ഇൻറ്റു എൽ പ്ലസ് ബി ഫോർട്ടി ആണെങ്കിൽ എൽ പ്ലസ് ബി എന്തായിരിക്കും ടു അങ്ങോട്ട് പോകുമ്പോൾ ഫോർട്ടി ബൈ ടു ട്വൻറ്റി കിട്ടുന്നു ഇനി ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് എഴുതണം നോക്കൂ ലെങ്ത്ത് എക്സ് എടുത്താൽ ബ്രെഡ്ത്ത് ട്വൻറ്റി മൈനസ് എക്സ് ആ രീതിയാണ് കോമൺ ആയിട്ട് കുട്ടികൾ ചിന്തിക്കുക വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ അതെങ്ങനെയാണ് എഴുതേണ്ടത് ട്വൻറ്റി ആകുമ്പോൾ അതിൻ്റെ ഹാഫ് ടെൻ ടെൻ പ്ലസ് എക്സ് ടെൻ മൈനസ് എക്സ് എന്ന രീതിയിൽ ലെങ്ത്തും ബ്രെഡ്ത്ത് എടുക്കുക അപ്പം ഇതെങ്ങനെ എടുക്കുന്നത് എങ്ങനെ ടെൻ പ്ലസ് എക്സ് കിട്ടി എന്ന രീതിയിൽ കുട്ടികൾ ചോദിക്കാറുണ്ട് ഇവിടെ വലിയ ചിന്തകൾ ഇതിലേക്ക് കൊടുക്കാതിരിക്കുക നോക്കൂ ഇത് രണ്ടും കൂട്ടുന്ന സമയത്ത് ട്വന്റി കിട്ടുന്നുണ്ടോ ടെന്നും ടെന്നും കൂട്ടുമ്പോൾ ട്വന്റി പ്ലസ് എക്സും മൈനസ് എക്സും സീറോ ആയതുകൊണ്ട് ഇങ്ങനെ എടുക്കാം ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു എന്ന് ചോദിച്ചാലോ അത് എടുത്തത് ആൻസർ എളുപ്പത്തിൽ കണ്ടെത്താൻ ഇങ്ങനല്ലാതെ മറ്റു പല രീതിയിൽ ഇതിനെടുക്കാൻ കഴിയും ഇവിടെയാണ് കുട്ടികൾക്കൊരു ഡൗട്ട് വരാറുള്ളത് ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അല്ലാതെ കാണാതെ പഠിക്കരുത് എൽ പ്ലസ് ബി ട്വന്റി ആണെങ്കിൽ അതിന് പകുതി പ്ലസ് എക്സ് പകുതി മൈനസ് എക്സ് എടുക്കുക അങ്ങനെയല്ല ഈ ടെന്നും ടെന്നും കൂട്ടുമ്പോൾ ട്വന്റി കിട്ടുന്നു പ്ലസ് എക്സ് മൈനസ് എക്സ് കൂട്ടുമ്പോൾ സീറോ ആകുന്നു ആയതുകൊണ്ട് ഇങ്ങനെ എടുക്കാം ഇനി ഇതുപോലെ ഇതിനെ മറ്റു പല രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയും അങ്ങനെയൊന്നും എഴുതാതിരിക്കാൻ കാര്യം എന്താണ് അങ്ങനെ എഴുതുന്നത് കൊണ്ട് നമുക്ക് ഗുണമില്ല അങ്ങനെ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടുന്നു ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി ഏരിയ എന്താണ് ഏരിയ നയൻറ്റി സിക്സ് ആണ് ലെങ്ത്ത് ഇൻറ്റു ആണ് ഏരിയ ലെങ്ത്തിൻറ്റു ബ്രെഡത്ത് നയൻറ്റി സിക്സ് ഇവിടെ ലെങ്ത് എത്രയാണ് ടെൻ പ്ലസ് എക്സ് ഇൻറ്റു ടെൻ മൈനസ് എക്സ് ഈക്വൽ ടു നയൻറ്റി സിക്സ് ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു നയൻറ്റി സിക്സ് ടെൻ സ്ക്വയർ ആണ് ഈ മൈനസ് സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് എസ് സ്ക്വയർ നയൻറ്റി സിക്സ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് നയൻറ്റി സിക്സ് അങ്ങനെ സ്ക്വയർ ഈക്വൽ ടു ഫോർ കിട്ടുന്നു എക്സ് ഈക്വൽ ടു റൂട്ടു ഫോർ ഈക്വൽ ടു ടു എന്ന് കിട്ടുന്നു അങ്ങനെ എക്സിന് വില ടു എന്ന് കിട്ടുന്നു ആയതുകൊണ്ട് ലെങ്ത് ലെങ് എന്തായിരിക്കും നോക്കൂ ടെൻ പ്ലസ് ടു ട്വൽവ് ഇവിടെ സെന്റിമീറ്റർ ആയതുകൊണ്ട് ട്വൽവ് സെന്റിമീറ്റർ ബ്രെഡത്ത് എന്തായിരിക്കും ടെൻ മൈനസ് ടു ീറ്റർ നോക്കൂ വളരെ ഈസി ആയിട്ട് കിട്ടുന്നു അങ്ങനെ ഈ റെക്റ്റാങ്കിളിന്റെ സൈഡ്സ് ട്വൽവും എയ്റ്റും കിട്ടുന്നു ഇവിടെ നോക്കൂ ചില കുട്ടികൾ ഇനി ഡൗട്ടായി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഇവിടെ പ്ലസ് ഓർ മൈനസ് ടു ഇല്ലേ എന്ന് ചോദിക്കും ഉണ്ട് ശരിക്കും പ്ലസ് ഓർ മൈനസ് ടു ഉണ്ട് ഇനിയിപ്പോ നോക്കൂ ഇഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും ഇനി ഇഫ് എക്സ് ഈക്വൽ ടു മൈനസ് ടു നോക്കൂ ലെങ്ത് ഈക്വൽ എന്തായിരിക്കും ടെൻ പ്ലസ് മൈനസ് ടു എത്രയാണ് എയ്റ്റ് ബ്രെഡത്ത് എത്രയായിരിക്കും ടെൻ മൈനസ് മൈനസ് ടു ഈ മൈനസും മൈനസും ആയിട്ട് ട്വൽവ് കിട്ടും അപ്പോഴും കിട്ടുന്ന ഏതൊക്കെയാണ് എയ്റ്റും ട്വൽവ് തന്നെയാണ് ആയതുകൊണ്ടാണ് ഒരു വില മാത്രം എടുത്ത് ഇങ്ങനെ എഴുതിയത് രണ്ട് വില എടുത്ത് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതൊക്കെ നല്ലതാണ് അതിൽ നിന്ന് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം എന്താണ് ഈ റെക്റ്റാംഗിളിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് ട്വൽവും എയ്റ്റും ആണ് അങ്ങനെയും എഴുതാം ഉണ്ടോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളെ ഏരിയയും പെരിമീറ്ററും തന്ന് ചുറ്റളവും പരപ്പളവും തന്ന സൈഡ്സ് കാണുന്ന ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അത്തരത്തിലുള്ള ഒരു ഏഴ് ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായി തരുന്നു ഇതൊന്ന് നിങ്ങൾ പ്രത്യേകം ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി മലയാളം മീഡിയം കുട്ടികൾ ഇത് ചോദ്യമായിട്ട് എഴുതുന്ന സമയത്ത് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഇരുപത് സെന്റിമീറ്ററും പരപ്പളവ് പതിനാറ് സെന്റിമീറ്റർ സ്ക്വയറുമാണ് വശങ്ങൾ കാണുക അതുപോലെ ഓരോ ചോദ്യം എഴുതുക നോക്കൂ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് നൂറ്റി അറുപത്ത നൂറ്റി അറുപത് സെന്റിമീറ്ററും പരപ്പളവ് ആയിരത്തി അഞ്ഞൂറ് സെന്റിമീറ്റർ സ്ക്വയറുമാണ് വശങ്ങൾ കാണുക അങ്ങനെ ഇത് മലയാളത്തിൽ ചോദ്യം എഴുതുക ചുറ്റളവും പരപ്പളവും തന്നിട്ടുണ്ട് അതിൽ നിന്ന് വശങ്ങൾ കാണുക ആ രീതിയിൽ മലയാള മീഡിയം കുട്ടികളും ചോദ്യം എഴുതിയിട്ട് ഉത്തരം എഴുതുക വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം നോക്കാം എട്ട് സെന്റിമീറ്റർ ചുറ്റളവും അഞ്ച് ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുമുള്ള ഒരു ചതുരം നിർമ്മിക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കുക പ്രൂവ് ദാറ്റ് വി കാൻ മേക്ക് എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ എയ്റ്റ് സെന്റിമീറ്റർ ആൻഡ് ഏരിയ ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ ഇവിടെ ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ടു ഇൻടു എൽ പ്ലസ് ബി ഈക്വൽ ടു എറ്റ് അതുപോലെ ഏരിയ ലെങ് ഫൈവ് ഇങ്ങനെ വരുന്ന ഒരു റെക്റ്റാങ്കിൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് തെളിയിക്കേണ്ടത് ടു ഇന്റു എൽ പ്ലസ് ബി ഈക്വൽ ടു എറ്റ് ആണെങ്കിൽ എൽ പ്ലസ് ബി എന്തായിരിക്കും ഈ ടു അങ്ങോട്ട് പോകുമ്പോൾ എയ്റ്റ് ബൈ ടു ഫോർ കിട്ടുന്നു എൽ പ്ലസ് ബി ഫോർ ആണെങ്കിൽ എൽ ഈക്വൽ ടു എന്താണ് പകുതി പ്ലസ് എക്സ് ബ്രെഡത്ത് ഈക്വൽ ടു പകുതി മൈനസ് എക്സ് ഈ രീതിയിൽ നമുക്ക് എഴുതാം അല്ലെങ്കിൽ എങ്ങനെ എഴുതാം ലെങ്ത്ത് എക്സ് എടുത്തു കഴിഞ്ഞാൽ ബ്രെഡത്ത് ഫോർ മൈനസ് എക്സ് ആ രീതിയിൽ എഴുതാം ഇതാണ് ഒന്നും കൂടെ എളുപ്പം ഇങ്ങനെ എഴുതുന്നു ഇനി ഇങ്ങനെ ലെങ്ത്തും ബ്രെഡത്തും വരുന്ന ഒരു റെക്റ്റാങ്കിൾഡ് ഏരിയ ില്ല എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് ആകില്ല എന്ന് തെളിയിക്കാൻ ഈ ടു പ്ലസ് എക്സും ടു മൈനസ് എക്സും ലെങ്തും പ്രടുത്തായി നമുക്ക് ചെയ്ത് നോക്കാം നോക്കൂ ടു പ്ലസ് എക്സ് ഇൻടു മൈനസ് എക്സ് ഈക്വൽ ടു ഫൈവ് അങ്ങനെ എ പ്ലസ് ബി ഇൻടു എ മൈനസ് ബി എന്ന ഫോമാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിൽ എഴുതാം അങ്ങനെ ടു സ്ക്വയർ മൈനസ് എക്സ്ക്വയർ ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടുന്നു ടു സ്ക്വയർ ഫോർ ആണ് ഈ ഫൈവ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഫൈവ് ഈക്വൽ ടു ഈ മൈനസ് എസ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ സ്ക്വയർ അങ്ങനെ എക്സ്ക്വയർ ഈക്വൽ ടു ഫോർ മൈനസ് ഫൈവ് മൈനസ് വൺ ആണ് അതിൽ നിന്നും എക്സ് ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് റൂട്ട് മൈനസ് വൺ എന്ന് കിട്ടുന്നു എക്സ് ഈക്വൽ ടു റൂട്ട് മൈനസ് വണ്ണിന്റെ അടിയിൽ നിങ്ങൾ എഴുതേണ്ടത് ഒരു നെഗറ്റീവ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കാണാൻ കഴിയില്ല ആയതുകൊണ്ട് നമുക്ക് എന്താണ് ലെങ്ത്തും പ്രഡത്തും കാണാൻ കഴിയാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള റെക്റ്റാങ്കിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയില്ല നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് എഴുതേണ്ടത് തൊട്ടു മുൻപ് ഡിസ്കസ് ചെയ്ത ചോദ്യത്തിന് സമാനമായ മറ്റൊരു ചോദ്യമാണ് നോക്ക് പെട്ടെന്ന് ചെയ്യാം ചുറ്റളവ് പെരിമീറ്റർ എത്രയാണ് ടു ഇൻടു എൽ പ്ലസ് ബി ഫോർട്ടി ആണ് ഏരിയ എത്രയാണ് ഏരിയ വൺ ട്വന്റി ആണ് ഇങ്ങനെയുള്ളത് നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് തെളിയിക്കേണ്ടത് അപ്പോൾ നോക്കൂ എൽ പ്ലസ് ബി ട്വന്റി കിട്ടും എൽ ഈക്വൽ ടു ടെൻ പ്ലസ് എക്സ് ബി ഈക്വൽ ടു ടെൻ മൈനസ് എക്സ് ഏരിയ എന്ന് പറയുന്ന നോക്കൂ ലെങ്ത്തിൻ്റെ പ്രഡത്താണ് വൺ ട്വൻറ്റി ലെങ്ത് എത്രയാണ് ടെൻ പ്ലസ് എക്സ് ഇൻ ടു ടെൻ മൈനസ് എക്സ് ഈക്വൽ ടു വൺ ട്വൻ്റി എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു വൺ ട്വൻ്റി ഇതിന് ഹൺഡ്രഡ് വൺ ട്വൻറ്റി ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് വൺ ട്വൻറ്റി ഈക്വൽ ടു എ സ്ക്വയർ എസ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ട്വൻ്റി എക്സ് ഈക്വൽ ടു റൂട്ട് മൈനസ് ട്വൻ്റി നോക്കൂ നിർമ്മിക്കാൻ കഴിയില്ല എന്താ കാര്യം ഈ എക്സ് കിട്ടുന്നത് റൂട്ട് മൈനസ് ട്വന്റി ആണ് ഒരു നെഗറ്റീവ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ കഴിയില്ല ആയതുകൊണ്ട് ഇവിടെ സൊല്യൂഷൻ ഇല്ല ആയതുകൊണ്ട് എന്ത് പറയാം ഈ തന്നിരിക്കുന്ന അളവിലുള്ള ഒരു റെക്റ്റാംഗിള് നിർമ്മിക്കാൻ കഴിയില്ല പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം മുപ്പത് സെന്റിമീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് തണ്ട് വളച്ച് അറുപത്തിനാല് ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു ചതുരം നിർമ്മിക്കാൻ കഴിയുമോ ഈസ് ഇറ്റ് പോസിബിൾ ടു മെയിൻറ്റെയിൻ അയൺ ബാർ ഓഫ് ലെങ്ത് തേർട്ടി സെന്റിമീറ്റർ ടു ഗെറ്റ് എ റെക്റ്റാങ്കിൾ ഓഫ് സർഫസ് ഏരിയ സിക്സ്റ്റി ഫോർ സെന്റിമീറ്റർ സ്ക്വയർ വൈ നോക്കൂ ഒരു മുപ്പത് സെന്റിമീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് തണ്ട് വളച്ച് ഒരു ചതുരണ്ടാക്കുകയാണ് അപ്പൊ നോക്കൂ ആ മുപ്പത് എന്ന് പറയുന്നത് എന്തായിരിക്കും നോക്കൂ മുപ്പത് സെന്റിമീ മനസ്സിൽ കാണൂ മുപ്പത് സെന്റിമീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് തണ്ട് ഒരു അയൺ ബാർ ഉണ്ട് അത് വളച്ച് അതിലെ ഒരു ഭാഗവും മുറിച്ച് ഒഴിവാക്കുന്നില്ല അത് വളച്ച് എന്താക്കുന്നു ഒരു റെക്റ്റാംഗിൾ ആക്കുന്നു ഒരു ചതുരമാക്കുന്നു എന്ന് പറയുമ്പോൾ ആ മുപ്പത് എന്ന് പറയുന്നത് ആ റെക്റ്റാങ്കിളുടെ എന്തായിരിക്കും പെരിമീറ്റർ ആയിരിക്കും അതായത് ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ടു ഇൻറ്റു എൽ പ്ലസ് ബി ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഏരിയ സിക്സ്റ്റി ഫോർ ആകുമോ തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയാണ് അതിനൊന്ന് വ്യത്യസ്തമായ രീതിയിൽ ചോദിച്ചു ഇവിടെ പെരിമീറ്റർ എന്ന് പറയുന്നതിന് പകരം ഒരു തേർട്ടി സെന്റിമീറ്റർ ലെങ്ത്തിൽ ഉള്ള ഒരു അയൺ ബാർ എന്ന് പറഞ്ഞു അത് ബെൻഡ് ചെയ്ത റെക്റ്റാങ്കിൾ ഉണ്ടാക്കുമ്പോൾ അതെന്താണ് ആ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ് ചുറ്റുമുള്ള അളവാണ് അങ്ങനെ ടു ഇൻഡ്യൂ എൽ പ്ലസ് ബി തേർട്ടി ആവുന്നതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ സിക്സ്റ്റി ഫോർ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുൻപ് ചെയ്ത പോലെ ചെയ്യാം എൽ പ്ലസ് ബി ഈക്വൽ ടു ഫിഫ്റ്റീന് നോക്കി ടു അങ്ങോട്ട് പോകുമ്പോൾ ഫിഫ്റ്റീന് കിട്ടും ഇങ്ങനെ കേസ് വരുന്ന സമയത്ത് കുട്ടികൾക്ക് പിന്നെ ഡൗട്ടായി എൽ പ്ലസ് ബി ഫിഫ്റ്റീൻ ആകുമ്പോൾ അതിനെങ്ങനെ എഴുതും എങ്ങനെ എഴുതും എൽ ഈക്വൽ ടു ബി ഈക്വൽ ടു ഒന്നുമില്ല പകുതി പ്ലസ് എക്സ് പകുതി മൈനസ് എക്സ് പതിനഞ്ചിന്റെ പകുതി എത്രയാണ് ഏഴ് പോയിന്റ് അഞ്ച് ഏഴ് പോയിന്റ് അഞ്ച് പ്ലസ് എക്സ് ഏഴ് പോയിന്റ് അഞ്ച് മൈനസ് എക്സ് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാം ഏരിയ സിക്സ്റ്റി ഫോർ ആകുമോ എന്നാണ് ചോദ്യം ആകുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ ലെങ്ത്ത് ഇൻറ്റു ബ്രടുത്ത് അതായത് സെവൻ പോയിന്റ് ഫൈവ് പ്ലസ് എക്സ് ഇൻറ്റു സെവൻ പോയിന്റ് ഫൈവ് മൈനസ് എക്സ് ഈക്വൽ ടു സിക്സ്റ്റി ഫോർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിൽ എഴുതാം ഈ സെവൻ പോയിന്റ് ഫൈവിൻ്റെ സ്ക്വയറൊക്കെ ഞാൻ തൊട്ട് മുൻപ് ഒരു വീടുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്കോറ് അഞ്ചിൻ്റെ സ്കോർ ഇരുപത്തഞ്ച് എഴുതുന്നു ഇവിടെ ഒരു സ്ഥാനമായതുകൊണ്ട് രണ്ട് സ്ഥാനം മാറ്റി കുത്തിടുന്നു ഏഴിന് അതിനടുത്ത സംഖ്യ ഏഴ് ഇൻറ്റു എട്ട് എത്രയാണ് അൻപത്തി ആറ് അങ്ങനെ അൻപത്തി ആറ് പോയിന്റ് രണ്ടഞ്ച് കിട്ടുന്നു നോക്കുന്നത് വളരെ ഈസി ആയി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ തൊണ്ണൂറ്റി അഞ്ചിൻ്റെ സ്ക്വയർ എങ്ങനെ കാണുക അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തഞ്ച് എഴുതുന്നു ഒൻപത് കഴിഞ്ഞ അടുത്ത സംഖ്യ ഏതാണ് ഒൻപത് ഇൻറ്റു പത്ത് തൊണ്ണൂറ് വളരെ ഈസി ആയിട്ട് കിട്ടും ഇനി നൂറ്റി അഞ്ചിൻ്റെ സ്ക്വയറോ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തഞ്ച് എഴുതി അഞ്ചിന് തൊട്ട് മുൻപ് കാണുന്ന സംഖ്യ എത്രയാണ് പത്താണ് പത്തിന് അതിനടുത്ത സംഖ്യയായ പതിനൊന്ന് കൊണ്ട് കുടിക്കുന്നു നൂറ്റി പത്ത് വളരെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ മൈനസ് എസ് സ്ക്വയർ ഈക്വൽ ടു സിക്സ്റ്റി ഫോർ അങ്ങനെ ഫിഫ്റ്റി സിക്സ് പോയിന്റ് ടു ഫൈവ് ഇവിടെ എഴുതുന്നു ഈ സിക്സ്റ്റി ഫോർ അങ്ങോട്ട് വരുമ്പോൾ മൈനസ് സിക്സ്റ്റി ഫോർ മൈനസ് എസ് സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് എസ് സ്ക്വയർ അങ്ങനെ സ്ക്വയർ ഈക്വൽ ടു ഇത് കുറയ്ക്കുന്ന സമയത്ത് മൈനസ് സെവൻ പോയിന്റ് സെവൻ ഫൈവ് എന്ന് കിട്ടുന്നു എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് സെവൻ പോയിന്റ് സെവൻ ഫൈവ് ഇത്ര എഴുതിയാൽ പോരാ ഇതിനടിയിൽ കൺക്ലൂഡ് ചെയ്യണം എന്താണ് ഒരു നെഗറ്റീവ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ കഴിയില്ല ആയതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ കഴിയില്ല അത്ര എഴുതിയെങ്കിലാണ് ഫുൾ മാർക്ക് കിട്ടുക ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളെ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററിനെയും ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മുൻ വർഷങ്ങളിലൊക്കെ സ്ഥിരമായി ചോദിച്ചു വരുന്നൊരു ടൈപ്പ് ചോദ്യമാണ് കേട്ടോ ഇനി അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് നോക്കൂ ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ ഇരുപത് മീറ്റർ നീളം കൂടുതലാണ് അതിന്റെ പരപ്പളവ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ചതുരശ്ര മീറ്റർ വശങ്ങളുടെ നീളം എന്താണ് വൺ സൈഡ് ഓഫ് എ ഈസ് ട്വന്റി മീറ്റേഴ്സ് ലോങ്ങർ ദാൻ ദി അതർ ആൻഡ് ഇറ്റ്സ് ഏരിയ ടു ട്വന്റി ഫോർ സ്ക്വയർ മീറ്റേഴ്സ് വാട്ട് ആർ ദി ലെങ്സ് ഓഫ് ദി സൈഡ്സ് ഒരു റെക്റ്റാങ്കിളിൻ്റെ ചെറിയ വശത്തേക്കാൾ ഇരുപത് മീറ്റർ കൂടുതലാണ് വലുതെന്ന് പറയുമ്പോൾ ചെറുതിന് ഞാൻ ബ്രെഡത്ത് എന്ന് എടുക്കുന്നു ബ്രെഡത്ത് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ലെങ്ത്ത് എത്രയായിരിക്കും എക്സ് പ്ലസ് ട്വന്റി ആയിരിക്കും വളരെ വ്യക്തമായിട്ട് ആ ചോദ്യത്തിൽ പറയുന്നുണ്ട് നോക്കൂ ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ ഇരുപത് മീറ്റർ നീളം കൂടുതലാണ് അപ്പോൾ ബ്രെഡ്ത്ത് എക്സ് എടുക്കുമ്പോൾ ലെങ്ത്ത് എത്രയായിരിക്കും എക്സ് പ്ലസ് ട്വൻറ്റി ഇനി ഏരിയ എത്രയാണ് ടു ട്വൻ്റി ഫോർ ലെങ്ത്തിൻറ്റു ബ്രെഡത്ത് എത്രയാണ് ടു ട്വൻ്റി ഫോർ അതായത് എക്സ് പ്ലസ് ട്വൻറ്റി ഇൻറ്റു എക്സ് ഈക്വൽ ടു ടു ട്വൻറ്റി ഫോർ ഈ എക്സ് ബ്രാക്കറ്റിനുള്ളിലേക്ക് നൽകുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ട്വൻ്റി ഇൻറ്റു എക്സ് ട്വൻറ്റി എക്സ് ഈക്വൽ ടു റ്റു ട്വൻ്റി ഫോർ വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയിരിക്കുന്നു ഇതിന് നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് മെത്തേഡിൽ സൊല്യൂഷൻ കാണാം നോക്കൂ പാർട്ട് വൺ വീഡിയോയിൽ സ്ക്വയർ കംപ്ലീറ്റ് മെത്തേഡാണ് പൂർണ്ണമായും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ മെത്തേഡ് അറിയാത്ത കുട്ടികൾ ആ വീഡിയോ കണ്ട് ഒരു വ്യക്തത വരുത്തുക നോക്കൂ ഇവിടെ സ്ക്വയർ പ്ലസ് ട്വൻറ്റി എക്സ് ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ടെൻ സ്ക്വയർ രണ്ട് സൈഡിൽ ആഡ് ചെയ്യാം ഇതിനെങ്ങനെ എഴുതാം എക്സ് പ്ലസ് ടെൻ ഓൾ സ്കോർ ഈക്വൽ ടു ടെൻ സ്ക്വയർ ഹൺഡ്രഡ് ആണ് അങ്ങനെ ത്രീ ട്വൻറ്റി ഫോർ എന്ന് കിട്ടുന്നു അങ്ങനെ എക്സ് പ്ലസ് ടെൻ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ത്രീ ട്വൻറ്റി ഫോർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എയ്റ്റീൻ എന്ന് കിട്ടുന്നു അങ്ങനെ എക്സ് പ്ലസ് ടെൻ ഈക്വൽ ടു എറ്റീൻ ഓർ എക്സ് പ്ലസ് ടെൻ ഈക്വൽ ടു മൈനസ് എയ്റ്റീൻ എന്ന് എഴുതാം ഇതിൽ നിന്ന് ഇവിടെ എയ്റ്റീൻ ഉണ്ട് ഈ പ്ലസ് ടെൻ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ടെൻ അതിന് എക്സ് ഈക്വൽഡ് എയ്റ്റ് നിന്ന് കിട്ടുന്നു ഇവിടെ എക്സ് ഈക്വൽ നോക്കൂ മൈനസ് എയ്റ്റീൻ മൈനസ് ടെൻ അങ്ങനെ മൈനസ് ട്വൻ്റി എയ്റ്റ് കിട്ടുന്നു ഇതെന്തല്ല നോട്ട് അപ്ലിക്കബിൾ ഇത് സ്വീകാര്യമല്ല എന്ന് എഴുതുക കാരണം നെഗറ്റീവായിട്ടൊരു സൈഡ് വരില്ലല്ലോ അങ്ങനെ എക്സ് കിട്ടുന്നത് എത്രയാണ് ആണ് എക്സ് എന്താണ് ബ്രെഡ്ത്ത് എയ്റ്റ് കിട്ടുന്നു ആയതുകൊണ്ട് ലെങ്ത്ത് എന്ത് കിട്ടും എക്സ് പ്ലസ് ട്വൻറ്റി അതായത് എയ്റ്റ് പ്ലസ് ട്വൻ്റി എത്രയാണ് ട്വൻറ്റി എയ്റ്റ് അങ്ങനെ ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടുന്നു അത് ഏതൊക്കെയാണ് എട്ടും ഇരുപത്തി എട്ടുമാണെന്ന് കിട്ടുന്നു വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇതും ഒരു മൂന്ന് മാർക്കിന്റെ സെക്ഷനിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ചോദ്യമാണ് നോക്കൂ തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്ത ചോദ്യത്തിന് സമാനമായ കുറച്ച് ഹോംവർക്കുകളാണ് ഇത് മലയാള മീഡിയം കുട്ടികളും ഈ ചോദ്യം ചെയ്യാം ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൽ ഫോർ മീറ്റർ ലോങ്ങർ അപ്പോൾ മലയാള മീഡിയം കുട്ടികൾ എഴുതേണ്ടത് എങ്ങനെയാണ് ഒരു ചതുരത്തിൻ്റെ ഒരു വശത്തേക്കാൾ നാല് മീറ്റർ കൂടുതലാണ് അടുത്ത വശത്തിന് പരപ്പളവ് മുന്നൂറ്റി ഇരുപത് സ്ക്വയർ മീറ്റർ അതായത് ചതുരശ്ര മീറ്റർ ആണ് വശങ്ങളുടെ നീളം കാണുക ഇനി അടുത്തത് നോക്കുമോ സിക്സ് സെന്റിമീറ്റർ ദാൻ ദി ബ്രെഡ്ത്ത് അതായത് ഒരു ചതുരത്തിൻ്റെ വീതിയേക്കാൾ ആറ് സെന്റിമീറ്റർ കൂടുതലാണ് നീളത്തിന് പരപ്പളവ് നൂറ്റി മുപ്പത്തി അഞ്ചാണ് വശങ്ങൾ കാണുക ഇനി എന്താണ് അഞ്ച് സെന്റിമീറ്റർ ദാൻ അപ്പോൾ അത് അങ്ങനെ എഴുതുക ഒരു ചതുരത്തിൻ്റെ ഒരു വശത്തേക്കാൾ അല്ലെങ്കിൽ വീതിയേക്കാൾ അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതലാണ് നീളത്തിന് പരപ്പളവ് നൂറ്റി അൻപതാണ് വശങ്ങൾ കാണുക നോക്കൂ ഒരു മീഡിയത്തിൽ മാത്രമാണ് ഇവിടെ ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ പോലും മറ്റു കുട്ടികൾക്കും ഈ ചോദ്യം വായിച്ച് മലയാളത്തിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ ഈ ചോദ്യങ്ങൾ ചെയ്യാം നോക്കൂ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് റെക്റ്റാംഗ്ലുമായി ബന്ധപ്പെട്ട ചതുരവുമായി ബന്ധപ്പെട്ട ചില പ്രധാന ചോദ്യങ്ങളാണ് അതിൽ ഒരു ടൈപ്പ് എന്താണ് ഏരിയ പെരിമീറ്റർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അടുത്ത ടൈപ്പോ ലെങ്ത്തിനേക്കാൾ ബ്രെഡത്ത് ഇത്ര കൂടുതൽ ആ ടൈപ്പ് ചോദ്യങ്ങൾ ഈ രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ആവർത്തിച്ച് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇത്തരം ചോദ്യങ്ങൾ എക്സാമിന് വന്നാൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാവുക ഓക്കേ താങ്ക്